ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ഞങ്ങൾ വെളിയിൽ പോയിരുന്നു. ഓഷ്യ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി മമ്മിക്കും പപ്പയ്ക്കും കൂടെ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകണ്ടായിരുന്നത്. പക്ഷേ ആ ഗ്യാപ്പിൽ മുകളിൽ പോയിട്ട് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കണ്ടു. ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ തുണികൾ, ചെരുപ്പ്, ബാഗ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് കണ്ടു. ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്ത ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചിട്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചോദിച്ചു, പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോ എടുത്താൽ. കാരണം എല്ലായിടത്തും നമുക്ക് വീഡിയോസിന് അലവിടെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമിഷൻ ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോടൊക്കെ പെർമിഷൻ ചോദിച്ചു. ഇതാ ഓൾമോസ്റ്റ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഐറ്റംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹോം ഡെക്കർ ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങൾ, മാറ്റ്, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊക്കെ വന്നിട്ട് ടവൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ആയിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഡബ്ബകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സെക്ഷനിൽ. പിന്നെ സ്റ്റീലിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ഐറ്റംസ് ഉണ്ട്, ബോട്ടിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ബോട്ടിലിൻ്റെ കാര്യമായിരുന്നു ചേട്ടൻ മോനും കൂടെ നോക്കണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ ചേട്ടൻ്റെ തിള്ളായിരുന്നു. അത് ഹോട്ട് വാട്ടർ വയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കോഫി മേക്കറുമായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചേട്ടൻ വഴക്ക് പറയായിരുന്നു, അതെടുത്ത് തുറന്നു എന്തോ പറഞ്ഞിട്ട് മോനെ. അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഇത് കണ്ടു. 6 കപ്പ് 179 അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. 179 അങ്ങനെ എന്തോ ആയിരുന്നു വിത്ത് ട്രേ ആയിട്ട്. ഇതൊരു പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മമ്മിക്ക് ഓൾറെഡി വീട്ടിലേക്ക് പ്ലേറ്റ് വേണമെന്നിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം നോക്കാം ഒന്ന് എന്താണെന്ന് വെച്ചിട്ട് നോക്കുമായിരുന്നു. പിന്നെ മമ്മിയോട് വേണ്ട, ഇപ്പോൾ തൽക്കാലത്തിന് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ മുകളിലെ സെക്ഷനിൽ പോയി, അതിൻ്റെ അതായത് ഇപ്പോൾ പറഞ്ഞ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയും മുകളിലത്തെ സെക്ഷനിൽ പോയി. അവിടെ പോയപ്പോൾ ബാഗ്, ട്രോളീസ്, ബാഗ്, ഒരുപാട് കാര്യങ്ങൾ മുകളിലുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ്, ഷൂ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഞാനൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പോയതാണ്. ഇത് ജെൻസിൻ്റെയൊക്കെ ബാഗ് വരില്ലേ, അങ്ങനത്തെ ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, അങ്ങനത്തെ പോലത്തെ ബാഗ്സൊക്കെ വരില്ലേ, അങ്ങനത്തെ ബാഗുകൾ കേട്ടോ. ഇത് വന്നിട്ട് ചെറിയ ചെറിയ ജെൻസ് യൂസ് ചെയ്യുന്ന സൈഡ് ബാഗ് പോലത്തെ ബാഗുകൾ, അതുപോലെ തന്നെ ലേഡീസ് ബാഗ്, കുട്ടികളുടെ സ്കൂൾ ബാഗ്, ഇത് ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നമുക്ക് രണ്ട് സൈഡിൽ തൂക്കില്ല, അങ്ങനത്തെ പോലത്തെ ബാഗായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് ബാഗുകളുള്ള കാരണം ഇനി ഞാൻ വാങ്ങിച്ച അച്ചോട്ട് എന്നെ ഓടിച്ചിട്ടടിക്കും. അത് കാരണം ഞാനതൊന്നും എടുത്തില്ല. അപ്പം ഇതൊക്കെ ചെറിയ ചപ്പലിൻ്റെ സെക്ഷൻസ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ ചെറിയ ചെറിയ ഹാൻഡ് ബാഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്. ഇതൊക്കെ ചെരുപ്പിൻ്റെ സെക്ഷൻ, ഷൂസിൻ്റെ സെക്ഷൻ, അങ്ങനെ ഒരുപാട് 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 കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോർമൽസ് അല്ലാത്തത്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അപ്പം ഞാൻ അജുനോട് പറയായിരുന്നു, അജുനോട് എന്തായാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഷൂ മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോന്ന് ഇപ്പോൾ വേണ്ട, കല്യാണം ആകുമ്പോഴേക്കും അപ്പം നോക്കാമെന്ന് വെച്ചിട്ട് ആൾ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുക, അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടന് ഫോർമൽസ് വേണമായിരുന്നു. അപ്പോൾ ഫോർമൽസ് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ആൾക്ക് ഓഫീസിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഫോർമൽ ചൂണ്ടി വരുമ്പോൾ അപ്പോൾ ആളോട് വേണ്ടാന്ന്. ലേഡീസിൻ്റെയൊക്കെ ചെരുപ്പൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ വി കെ സി കളക്ഷൻസ്, വി കെ സിയുടെ ചപ്പലൊക്കെ ഇല്ലേ, അങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റി മോഡലൊക്കെ വരുന്നില്ല, അതുപോലത്തെ മോഡലൊക്കെ ആയിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേട്ടനോട് പറഞ്ഞു ഞാൻ ഒന്ന് മേളിപ്പോൾ നോക്കിയിട്ട് തന്നിട്ട് വെറുതെ ഒന്ന് മേളിൽ പോയതാട്ടാ. അപ്പോഴാണ് നമുക്ക് ഈ പാൻറ്റിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. മേളിൽ സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ പോയപ്പോൾ അജുവിട്ടും ആദ്യം അവനും പുറകെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മേളിൽ വന്നു, ദേ എവിടെയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അവർ ആദ്യം കയറി, ഞാൻ പുറയിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറയിൽ നടന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് എടുത്ത് തന്നെ ആരുമില്ല, ഞാൻ തന്നെ വീഡിയോസ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ എൻ്റെ ഫേസ് ഭയങ്കര കുറവായിരിക്കും. ആദ്യക്കുട്ടനെ അതുപോലെ തന്നെ അജുവിട്ടിനെ മാത്രമേ കൂടുതൽ കാണുള്ളൂ കേട്ടോ. അപ്പോൾ പപ്പയും അമ്മ എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെ അജുട്ടൻ ഫോർമൽസ് തപ്പുകയാണ്. അപ്പോൾ ഞാൻ അജുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറ്റുകളും കണ്ട പാൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അജുട്ടാ ഈ പറഞ്ഞ ആളുടെ ഫോർമൽസ് വളരെ വളരെ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫോർമൽസ് എടുത്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു ആദ്യം പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ആളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ രണ്ട് പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തോ റേറ്റൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ അത് ചോദിക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ ബാക്കി ടോപ്സും കാര്യങ്ങളുടെയൊക്കെ സെക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അജുട്ടൻ ഒരു പാൻറ്റ് എടുത്തു എന്നല്ലേ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വിലയുണ്ടായിരുന്നു, നല്ല തുണിയായിരുന്നു, നല്ല ഡിസൈനൊക്കെ ആയിരുന്നു, പക്ഷെ നല്ല വിലയും കൂടെ ഉള്ളായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നതാണ്, ഞാൻ പറഞ്ഞു അനീൻ്റെ കല്യാണമൊക്കെ വരുന്നതായിരുന്നു, ഞാൻ പറഞ്ഞു വേണ്ട. ആ സമയമ്പോഴേക്ക് എന്തായാലും ചെല്ലാം വേണ്ട. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടു. ഇതൊക്കെ പലതരത്തിലുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ലേഡീസിൻ്റെ പാൻറ്റ്, പ്ലാസോ, അങ്ങനെ പല പല പ്ലാസോ തന്നെ പല പല ടൈപ്പിലുണ്ടാവുമല്ലോ നമുക്ക്, പല പല മെറ്റീരിയലും കാര്യങ്ങളും കേട്ടോ. അതൊക്കെ ആയിരുന്നു. ഇത് മറ്റേ കഫ്താൻ ടൈപ്പുള്ള ടോപ്പായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ 1000 something ആയിരുന്നു വില. അതുകൊണ്ട് ഞാൻ എന്തായാലും വഴിക്ക് പോയില്ല. ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം 1000 something അടുത്തുള്ള വിലയുള്ള ടോപ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ
ഇനി നോക്കിയെന്നാൽ ശരിയല്ല, എൻ്റെ താഴോട്ട് വന്ന് താഴോട്ട് കഴിയുമ്പോഴേക്കും മമ്മിയും പപ്പയും പച്ചക്കറി കഴിച്ചിട്ട് മേളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ അതുപോലത്തെ ആ കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം വിലക്കുറവായിരുന്നു, അതുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു പറഞ്ഞു അല്ല ഇതിൻ്റെ വില കൂടുതലാണ്, വേറെ ഇതിൻ്റെ വില കുറവെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ താഴെ ഗ്രോസറി സെക്ഷനിൽ വന്നു. ഗ്രോസറി സെക്ഷനിൽ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ആ ചൂടിനും എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ അച്ചാറെടുത്തു ആദ്യം കയ്യിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെച്ചു വേണ്ട, കാരണം പുളിയും കാര്യങ്ങളും അതിനകത്ത് ഒത്തിരി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചത് വെച്ചു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുണ്ട എന്നൊരു സാധനമുണ്ട്, അതായത് സ്വീറ്റ് അച്ചാർ, അതെടുത്തിട്ടുണ്ടായിരുന്നു. അത് മോനും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ. പിന്നെ ഞങ്ങൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു കല്യാണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഒരെണ്ണം മേടിക്കാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പം അത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇന്നത് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. ബാക്കിയുള്ള പച്ചക്കറികൾ അത്യാവശ്യം സാധനങ്ങൾ മേച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളൊരു കട്ടിയോടി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അത് ഇതിന് കുറച്ച് ക്ലിപ്പിംഗ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫോണിലല്ല കേട്ടോ, മമ്മിയുടെ ഫോണിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം എനിക്ക് മൊബൈലിൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡ് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് വെളിയിൽ പോവാണ്. അപ്പം അവിടെ പോയിട്ട് വേണം. ഹായ് ഓൾ, അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറ സ്റ്റാൻഡ് മേടിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പ്രതീക്ഷ ചീറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ മേടിക്കാൻ പോകുന്ന ഷോപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ഇലക്ട്രോണിക് സോറി ഈ ഇങ്ങനത്തെ മതലബ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടുന്ന കടയ്ക്കല്ല ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. വെറൈറ്റി ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടെ, അതായത് എന്താ പറയുക വെളിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സിൽ നമുക്ക് വിലക്കുറവിൽ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടുന്ന പ്രൊഡക്ട്സാണ്, അതായത് അത്യാവശ്യം കുറച്ചുള്ള യൂസ് ആൻഡ് ത്രോ പ്രൊഡക്ട്സാണ്. അതായത് നമുക്ക് ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ്സ് അല്ല, പക്ഷേ എന്നാലും ഇതുവരെ യൂസ് ചെയ്തിട്ട് വലിയ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല ഇതുവരെ അങ്ങനത്തെ പ്രൊഡക്ട്സിലൊന്നും. മാക്സിമം നടക്കാറുണ്ട് ഓർഡറിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ അവരുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അപ്പം ആരോ വി ഐ പി ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ മൊത്തം പോലീസ് പ്രൊട്ടക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറിൽ ഇരുന്നിട്ട്, കാരണം വണ്ടി നിർത്താണ്ട് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു, ദൂരത്ത് നിർത്തിയതും. പ്ലസ് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് അജേട്ടനും ആദ്യം കൂടെ പോയിരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. ഞങ്ങളിപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് അല്ല, അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇവിടെ ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് വാങ്ങിക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒന്നും ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അജയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റിൽ, റെസ്റ്റോറൻ്റ് അല്ല അത് ഒരു കൂൾ ബാർ പോലെ കഫേ പോലെയാണ്. അപ്പോൾ അവിടെ നല്ല കോൾഡ് കൊക്കോ കിട്ടും. കോൾഡ് കൊക്കോ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബർഗറും മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ട് ഇതാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനം. അതിൻ്റെ ആദ്യം മേട്ടനും കൂടെ പോയി മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു മസാജറാണ്. മസാജർ അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് ചേട്ടൻ നെക്സ്റ്റ് വരുന്ന ഒരു സീക്വൻസിൽ ആൾ പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്, ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആയിരുന്നു, 100 രൂപയ്ക്ക് 2 എണ്ണം അങ്ങനെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റാൻഡൊക്കെ ആയിരുന്നു, അത്യാവശ്യം ക്വാളിറ്റിക്കുള്ള സ്റ്റാൻഡ് തന്നെ ആയിരുന്നു കേട്ടോ, കൊടുത്ത വിലയ്ക്ക് ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അടുത്തുള്ള ഓൾ ബെല്ലിലേക്ക് അമർത്താനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തർ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നു കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തിരുത്തുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ മോൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ഈ ഓരോ അവൻ വാങ്ങിച്ച എന്തോ ഒരു പെയിൻ്റുണ്ട് അതിനെ പറ്റിയിട്ട് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആൾ. അപ്പോൾ ആ വലിച്ചുനീട്ടിക്കൊണ്ടിരിക്കണോ ഞാൻ അവൻ്റെ ഓൺ വോയിസിലാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നിർത്തിയിട്ടുണ്ട് എന്നാൽ സമൂസ മേടിക്കാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ വീട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി പപ്പ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ സമൂസ മേടിച്ചുകൊണ്ട് പോയിരുന്നു. അതുപോലെ തന്നെ പനീർ വേണമെന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക്, അപ്പോൾ വീട്ടിലോട്ട് വേണം കുറേ ഞങ്ങൾ പനീർ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബറോഡയിലുള്ള ബറോഡ ഡയറി സോറി എലോറ പാർക്ക് എന്ന സ്ഥലത്ത് എലോറ മിൽക്ക് എന്ന് പറഞ്ഞൊരു കടയിൽ നല്ല ഫ്രഷ് ആയിട്ട് പനീർ തൈര് പാൽ എല്ലാം കിട്ടുന്ന സ്ഥലമോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ചേട്ടൻ പനീർ മേടിച്ചോണം എന്ന് ചേട്ടൻ. അപ്പോൾ ഇതാ രണ്ട് പേർക്കും വീട്ടിലേക്കും അമ്മയുടെ വീട്ടിലേക്കും രണ്ടിടത്തേക്കും ഓരോരു ഇത് പനീർ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ്ങനെ വൈബ്രേറ്റ് ആവുന്നുണ്ട് ആദ്യം. ആദ്യം മൗത്ത് എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. വൈബ്രേറ്റ് ആവുന്നതിന് വേണ്ടി ആദ്യം നിലവിളിച്ചാണ് ഇപ്പൊ കേട്ടോ കേട്ടോ. മെയിൻലി കഴുത്തു വേദന, ഇടുപ്പ് വേദന, തൈസ് പെയിൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫുൾ ബോഡി മസാജ് ചെയ്യാൻ വേണ്ടി, പിന്നെ ടമ്മി അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആണ്. ചാർജബിളാണ്, സി ടൈപ്പ് കേബിളാണ്. സി ടൈപ്പ് കേബിൾ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് അമ്മയുടെ എക്സ്പ്രഷൻ ആണ്. അമ്മയുടെ എക്സ്പ്രഷൻ ആണ്.
ഇതുണ്ടല്ലോ നല്ല വൈബ്രേഷൻ ആട്ടോ. ഞാൻ എന്റെ കയ്യിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, നല്ല വൈബ്രേഷൻ ആണ്. നമുക്ക് ഷോക്ക് അടിക്കുന്നൊരു ഫീൽ ആട്ടോ തോന്നുന്നത്. നമുക്ക് ഭയങ്കര ഞരമ്പി കൂടെ ഇങ്ങനെ ഷോക്ക് അടിച്ചടിച്ചടിച്ച് നഖത്തിനുള്ളിൽ കൂടെ ഒക്കെ ഷോക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യും. ആദ്യമായിട്ടൊരു ഷോക്ക് അടിച്ച എക്സ്പ്രഷനാണ്.